നമസ്കാരം നമ്മുടെ ഇവിടെയുള്ള മലയാള മാമാ മാധ്യമങ്ങൾ നമ്മളെ നിരന്തരം കബടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വാർത്തകളൊക്കെ നമ്മളെ അറിയിക്കാതെ അവർ മുക്കുന്നുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇവിടെ ലവ് ജിഹാദ് എന്നൊരു വിഷയം ഉയർന്നു വന്നിരുന്നു അതിനുശേഷം നാർക്കോട്ടി ജിഹാദ് അപ്പോഴൊക്കെ ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്ന ചില കാര്യമുണ്ട് ഇവിടെ ലൗജിഹാദ് എന്നൊരു സംഗതിയില്ല എന്ന ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോയ ബെന്നി ബെഹ്നാൻ പോലും ഇത് പറയാൻ കാരണം ക്രിസ്ത്യാനികളെന്ന് എടുത്തു പറയാൻ കാരണം ഈ ലവ് ജിഹാദും നാർക്കോ ജിഹാദും ഉയർത്തിക്കൊണ്ട് വന്നതും അതിനെതിരെ പോരാടാൻ മുന്നിൽ നിന്നതും ക്രിസ്ത്യൻ സംഘടനകളാണ് അപ്പോൾ അവരുടെ തന്നെ വോട്ട് വാങ്ങി ജയിച്ചു കൊണ്ടുപോയ ബെന്നിയും ബെഹ്നനെ പോലെയുള്ളവർ പാർലമെൻറ്റിൽ വരെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നത് ലൗ എന്ന വാക്ക് ഇംഗ്ലീഷും ജിഹാദ് എന്നത് അറിവിയും അറിവിയുമായതിനാൽ അങ്ങനെ ഒരു വാക്ക് പോലീസിലെ എഫ് അല്ലെങ്കിൽ കോടതിയിലോ ഉപയോഗിക്കാറില്ല ആ ഒരു സാങ്കേതികത്വത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ അങ്ങനെ ഒരു സംഗതി ഇന്ത്യയിൽ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അതിനൊപ്പം ഇവിടുത്തെ മാമാ മാധ്യമങ്ങളും കൂടി ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഇവിടെ വലിയൊരു ലൗചിഖാത്ത് നടക്കുകയും വലിയ രീതിയിൽ ആ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ വിവാദമാകുകയും ചെയ്തു പക്ഷേ ഇന്നേ നാഴിക വരെ നമ്മുടെ ഒരൊറ്റ മാധ്യമങ്ങളും നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് അത് പറഞ്ഞിട്ടില്ല പക്ഷേ ചില ഇംഗ്ലീഷ് പത്രങ്ങൾ അത് വാർത്തയാക്കിയിട്ടുണ്ട് അതെ എന്താണെന്നല്ലേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്നൊരു തെളിവും കൂടെയുണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം മതം മാറ്റാനായി പൊന്നാനിയിലെ മതം മാറ്റ കേന്ദ്രത്തിലേക്ക് ബലമായി കൊണ്ടുപോയി നാൽപ്പത് ദിവസം താമസിപ്പിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഭർത്താവും കുടുംബാംഗങ്ങളും പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇംഗ്ലീഷ് പത്രത്തിലാണ് വന്നത് മലയാളത്തിലെ ഒരു വാർത്ത ചാനലിലില്ല പത്രങ്ങളിലില്ല ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇരുപത് വയസ്സുണ്ട് വിവാഹം നടക്കുമ്പോൾ പതിനെട്ട് വയസ്സാണ് ഇപ്പോൾ മുപ്പത്തിമൂന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള പ്രതിക്ക് വിവാഹം നടക്കുമ്പോൾ പ്രായം മുപ്പത്തി ഒന്ന് പതിനെട്ട് വയസ്സ് പെൺകുട്ടിക്ക് വിവാഹത്തിന വിവാഹം കഴിച്ച ആൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വിവാഹം നടത്തി അതിനർത്ഥം പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ അവർ പ്രേമബദ്ധരായിരിക്കണം അല്ലെങ്കിൽ ചതയിൽപ്പെടുത്തി പ്രേമത്തിലാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴാം തീയതി പോത്താനിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ലവ് ജിഹാദിന് തെളിവ് എവിടെ എന്ന് ചോദിക്കുന്ന മലയാള മാധ്യമങ്ങൾ ഇതുവരെ ഈ സംഗതി അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അങ്ങ് യു പിയിലോ അങ്ങ് ഗുജറാത്തിലോ ഏതെങ്കിലും കുഗ്രാമത്തിൽ വരെ നടക്കുന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്കലും പിന്നെ അവരുടെ ഭാവനയ്ക്കനുസരിച്ചും ചിലതൊക്കെ ചമച്ചും നമ്മുടെ മുന്നിൽ ഛർദിച്ചു തരുന്നവർ നമ്മുടെ മൂക്കിൽ താഴെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അത് നമ്മളിൽ നിന്നും ഒളിച്ചു വെച്ചു ലൗചികാതില്ല നാർക്കോജിഹാതി ഇല്ല എന്ന് എത്ര ആർത്ത് പറഞ്ഞു കൊണ്ടിരുന്നാലും ശരി ഇവിടെ അങ്ങനെ ചില സംഗതികൾ നടക്കുന്നുണ്ടോ എന്നത് സത്യമാണ് പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ ഏതാണ്ട് പതിമൂന്നോളം വയസ്സ് പ്രായ കൂടുതലുള്ള ഒരു വ്യക്തി പക്വതയെത്താത്ത ഒരു പെൺകുട്ടിയെ പ്രണയച്ചതിയിൽപ്പെടുത്തി ഒടുവിൽ മതം മാറ്റാനായിട്ട് പൊന്നാനിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ അവർക്ക് ഇതിലും കൂടുതൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നാണ് അതിനർത്ഥം വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്